കുഞ്ഞുണ്ണി ഉണ്ടല്ലോ ഇവിടെ ഇല്ലേ? തുകളിലുണ്ട്. കാലത്തെ ബെത്തപ്പാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവോ? ഉണ്ടാവണം. അകത്തേക്കല്ല. സംഭവം. നമസ്കാരം. നമസ്കാരം. ഇരുന്നോളൂ. ഇരിക്കും. എന്തൊക്കെയാ സംഭവട്ടെ വിശേഷങ്ങള്? ഒരു കത്തയച്ചിരുന്നത് മറുപടിക്ക് കാക്കാണ്ട് ഞങ്ങൾ ഉടനെ ഇങ്ങോട്ട് പുറപ്പെടുക ഉണ്ടായത്. ശംഭുവേട്ടനെ ഈ വഴിക്ക് കാണാറില്ലല്ലോ. എന്താ ജോലിത്തിരക്ക് എന്റെ കുഞ്ഞുണ്ണി? ഇത്തിരി സമയം ഉണ്ടാക്കി വരാന്ന് വെച്ചാൽ തന്നെ താനായി തന്റെ പാട്ടായി. അത് അങ്ങനെയുള്ളൂ. ഇത്തിരി മനസ്സോറന്ന് സംസാരിക്കാന്ന് വെച്ചാൽ തന്നെ മൂപ്പർക്ക് അതിനൊട്ട് സമയമില്ല, ഒട്ട് താല്പര്യവുമില്ല. അധികാളൊന്നും ഉണ്ടാവില്ല. സംഗീതത്തെ പറ്റി ബോധമുള്ള ക്ഷണിക്കപ്പെട്ട കുറെ പ്രമാണിമാര് ഇത്രയേ ഉള്ളൂ. ക്ഷണിക്കപ്പെട്ടവരായാലും അല്ലാത്തവരായാലും ഒരു സദസ്സിൽ പ്രകടിപ്പിക്കാനുള്ള പ്രാവീണ്യം എനിക്കുണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അത്രേ ഉള്ളൂ. സ്വന്തം പ്രാവീണ്യം സ്വയം അറിയാനുള്ളവരങ്ങാത് എന്ന് വെച്ചാൽ തെറ്റ്. എന്താ? അതെ അതെ, അങ്ങേ പോലെ അപൂർവ സിദ്ധികളുള്ള ഒരാളെ ആദ്യമായി അവതരിപ്പിച്ചു എന്നുള്ള ക്രെഡിറ്റ് ഞങ്ങളുടെ സഭയ്ക്ക് കൈവരികയും ചെയ്യും. എന്താ എന്താ? അതെ. കുഞ്ഞുണ്ണിക്കറിയാമല്ലോ, സഭ തുടങ്ങിയ കാലം മുതൽ ഞാൻ അതിനെ നിർബന്ധിക്കുന്ന ഒരാളാണ്. കുഞ്ഞുണ്ണിക്ക് പാടാറിയില്ല വെച്ചാൽ അതറിയുന്ന ഒരാളെ പറഞ്ഞു തരിക. ക്ലബുകളിൽ പാടാനും കയ്യടി വാങ്ങിക്കാനുമുള്ള ഒരു ഉപാധിയായി സംഗീതത്തെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു സാധനയാണ്. അതിനുള്ള സൗകര്യവും സാഹചര്യവും ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അറിഞ്ഞതും പഠിച്ചതും മറ്റുള്ളവർ ആസ്വദിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ് എന്നെ ഞാൻ ചോദിച്ചുള്ളൂ. ആസ്വദിച്ചുകൊള്ളട്ടെ. ഞാൻ ഇവിടെ നിന്ന് സാധകം ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്, പലരും ഇവിടെ വരാറുണ്ട്. ശമ്പേട്ടം വന്നിട്ടില്ലേ? ഉവ കുളത്തിൽ വെച്ച തിരി പോലെ. ഞാനോ എന്നെ പോലെ കുറച്ചാളോ കേട്ടത് കൊണ്ടായില്ലല്ലോ. ലോകം അറിയണ്ടേ? ലോകത്തെ അറിയിക്കുക എന്നുള്ളത് എന്റെ കർമ്മത്തിന്റെ ഭാഗമല്ല. അതിനാഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ വേറെ ഉണ്ട്. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്, അതാ നല്ലത്. ഓട്ടെ, തവണ വേണ്ട. ഇനി ഇങ്ങനൊരു കാര്യവുമായി ഞങ്ങൾ എപ്പോ വേണം? എന്തായാലും തുടക്കം സഭയിൽ തന്നെ വേണം, അത് നിർബന്ധമാണ്. പറഞ്ഞോളൂ, എപ്പോ വേണം? സംഗീതത്തിന് എപ്പോഴാ പൂർണ്ണത ഉണ്ടാവുക? എന്റെ സംഗീതം ഒരു ഉപാസനയാണ്. അത് പ്രകടിപ്പിക്കാനുള്ള ശക്തിയും വിശ്വാസവും എനിക്ക് ഇനിയും കൈവന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മൂന്ന് കാലമായിട്ടുണ്ട്. ഇനിയിപ്പോ അത് വേണ്ടാന്ന് വെക്കണ്ട. കുഞ്ഞുണ്ണിയുടെ പാട്ടും ആവേരിയിലെ ഊണും രണ്ടും.
സ്വർണ സന്ധ്യാവന ഭൂമി ആളാളൊന്നിന് 15 രൂപ വെച്ച് 18, അപ്പൊ എത്രയായി? സ്വർണ സന്ധ്യ അങ്ങനെ 3 ദിവസം. മാക്കലയും ആമയലും സ്വർണ സന്ധ്യ വനഭൂമി മാക്കലയും ആമയലും. കാരാച്ചിറയിൽ വെട്ടിയ തേങ്ങ 1112, 100 150 വെച്ച് കുട്ടന്മാർക്ക് കൊടുത്ത തേങ്ങ 1000, ആവകയിൽ കിട്ടാനുള്ള അഡ്വാൻസ് തുക 300 രൂപ കഴിച്ച് ബാക്കി 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 എത്ര? ബാക്കി എത്ര? മതി മതി, നീ നാളെ ആട്ടെ, എല്ലാം അടുക്കി പറക്കി വെക്ക്. ഭൂതഗണ ചോദനം ഭൂതി പരിപൂരണം അഖില ഭുവന വിഭവ സഹജ വഹനം വിദിത വിശദ വര ഗുണഗണ ചലനം അതിശയകര സുകൃതമവയവരദം മഹിത വിഹിത മതി സുഖകര നിമിഷം സ്വർണ സൗജവന ഭൂമി. സത്വം ജനന സത്യം നയന ചക്രം മമതാരഹിത ശക്തം നിവൃത്തം പരമഗുപ്തം അനഘം അമല സ്വർണ സൗജവന ഭൂമി മാട്ടലിയും ആമയലും ശ്രുതിലയ വിഹാരം പ്രണവ മുഖരം വർണ്ണവീലോലം ശ്രീകരം അനുഭൂതിദം ഘനശ്യാമളം നവനവ നലമണിയും സ്വർണ സൗജ വനഭൂമി. ഞാനാ അവളെ പറഞ്ഞു വിട്ടത് ഒന്ന് വൃത്തിയാക്കാനേ, കുറച്ചു ദിവസം ആയില്ലേ. അവന്റെ ഉപകരണങ്ങളൊന്നും ചീത്തയാക്കരുത്, എല്ലാം ഒന്ന് കുടഞ്ഞു വിരിച്ച് ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചോളൂ.
ഇത്തരം വാസനകള് നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നത് പാവാണ്. അവളെ തീർച്ചയായും സംഗീതം അഭ്യസിപ്പിക്കണം. അവൾക്ക് ഇങ്ങനൊരു വാസനയുണ്ടെന്ന് ഇവിടത്തെ മുഖത്തുനിന്ന് കേൾക്കുന്നത് അത്ഭുതമാണ്. വാസന ഏതായാലും പാരമ്പര്യമാകാൻ വഴിയില്ല. എന്റെ അല്ലേ മോള്, പിന്നെ അവൾ ജനിച്ചതും വളർന്നതും ഈ അന്തരീക്ഷത്തിലല്ലേ. സ്കൂൾ പരീക്ഷ കഴിഞ്ഞിട്ട് അവൾ അക്കാഡമി ചേരട്ടെ. മറ്റുള്ള വിഷയങ്ങളൊന്നും രാമനാരൻ അന്വേഷിക്കണ്ട. അയ്യോ, എന്തിനു അക്കാഡമിയൊക്കെ തിരുവേടുള്ളപ്പോ? ഞാനോ, ഞാൻ തന്നെ ഒരു വിദ്യാർത്ഥിയാണ്. പഠിപ്പിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കായിട്ടില്ല രാമനാരെ. നന്നായി വരും കുട്ടി. അതൊന്നും വേണ്ട, സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളിൽ മതി. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു വിഘ്നം ഉണ്ടാവില്ല. എന്തിനാ എന്റെ കുട്ടി ഈ ബദ്ധപ്പാട്? പട്ടിയുടെ വാല് മാതിരിയാ എന്റെ ഈ മേശ, ഒരിക്കലും നേരെയാവില്ല. അതും കൂടി ഇങ്ങനെയാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാ എന്റെ സങ്കടം. ആ, പോകാൻ നോക്ക്, ബസിന്റെ സമയമായി. പോണില്ലേ? എങ്ങോട്ട്? വീട്ടിലേക്കോ? വട്ടുണ്ടോ എന്റെ കുഞ്ഞെ? ഒന്നാം തരം ഒരു ഞായറാഴ്ച വെറുതെ കളയണോ? എങ്ങനെയുണ്ട് ഈ കോമ്പിനേഷൻ? ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും പിന്നെ തിരിച്ചു വരുമ്പോഴും മാത്രമല്ല സാരി കൊടുക്കാൻ അവസരമുള്ളൂ, പിന്നെ ഞായറാഴ്ച. അന്നൊരു മാരേജോ മനസ് ചോദ്യമോ അങ്ങനെ എന്തെങ്കിലും വന്ന് വീഴും. വല്ലപ്പോഴൊക്കെ എടുത്തു കൊടുത്തില്ലെങ്കിലേ ഇതൊക്കെ പൂത്തുപോലെ മോളെ. നാളെ എവിടെയും പോകാനില്ലാതിരിക്കുമ്പോഴാ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഒരു അറ്റൻഡ് ഗോവിന്ദൻ ചേട്ടന്റെ മകളുടെ കല്യാണം നിശ്ചയം.
പിന്നെ ഒരു കമ്പൗണ്ടിന്റെ ഇളയ മോന്റെ 28 കെട്ട്, അതും അടുത്ത് തന്നെയാ. രണ്ടിനും പോകുന്ന മാത്രമല്ല ചെറിയ തോതിൽ ഒരു പ്രസന്റേഷനും വീശും. അതല്ലേ മര്യാദ? ഈ സാധനത്തോട് ഇതൊക്കെ വിസ്തരിക്കാൻ നിന്ന് എന്നെ വേണം പറയാൻ. ബസ് വന്നിട്ട് ഏറെ നേരം ആയ മോളെ. ഇല്ല, കാണാഞ്ഞപ്പോ ഞാൻ പേടിച്ചു അച്ഛൻ എന്തെങ്കിലും അസുഖമായിട്ടുണ്ടാവുമോന്ന്. കിടന്നു പോകത്തൊക്കെ അസുഖം ഒന്നും ഉണ്ടാകാറില്ല മോളെ, ഇന്നൊരു തിരക്കുള്ള ദിവസമായിരുന്നു. തിരക്കോ? അച്ഛൻ എന്താ ഇത്ര തിരക്ക്? ആ ഞാൻ എഴുതിയിരുന്നില്ലേ, വടക്കേ കെട്ടിടത്തിനൊരു വാടകക്കാരൻ വന്നു, നല്ല ദിവസം നോക്കിയാണ് ഇവിടെ പാർപ്പായി. ബാങ്കിലാണ് ജോലി, അത്രേ കുടുംബമൊന്നുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. ആ പറഞ്ഞ തറവാടിയാ, എത്ര നാളെന്ന് പറഞ്ഞാൽ വെറുതെ ഇട്ടേക്ക. വാടക മാത്രം ഉദ്ദേശിച്ചല്ല, മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഒരു അയലോക്കും അയലോ എന്ന് കരുതി. നിന്റെ ജോലി സ്ഥലത്തെങ്ങാനും ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം അവിടെ ആക്കിയാലോ എന്നാലോചിക്കും ചിലപ്പോ. പക്ഷെ വീടും പറമ്പും അന്യാസിനപ്പെടുത്താൻ പറ്റില്ലല്ലോ, പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴെന്താ സംഭവിക്കാന്ന് ആർക്കറിയാം. മോളൊറ്റയ്ക്കാവുമല്ലോ എന്ന ചിന്തയാ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഓടിക്കേറുക. മോളെ വിഷമിപ്പിക്കാനല്ല, ഉള്ളിലുള്ളവ ആരോടെങ്കിലും ഒക്കെ പറയണല്ലോ എന്ന് കരുതി പറഞ്ഞേ ഉള്ളൂ. ചേട്ടൻ കിടന്നോ? ഇല്ല, മോള് വന്നിട്ടുണ്ട്. ഓ, അത്താഴം കഴിഞ്ഞു ആവോ? ആ കഷ്ടിച്ച് കഴിഞ്ഞു എന്ന് പറയാം. വേണമെങ്കിൽ കൂടാം. ഏയ്, ഇന്നിനെ ഒന്നും ചെല്ലൂല, വരട്ടെ, നാളെ കിടക്കാം. ഓ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വാടകക്കാരൻ ബാലു, ബാലേന്ദ്രൻ എന്നായിരുന്നു ആ മുഴുവൻ പേര്. നമസ്തേ ബാലേന്ദ്രൻ, ഞാൻ പറഞ്ഞില്ലേ വടക്കത്തെ വീട്ടിൽ ഇരിക്കൂ. ജോലിയാണ് എന്നറിയാമായിരുന്നു, പക്ഷെ അക്കാദമിയില സംഗീതം പഠിപ്പിക്കുക എന്നൊക്കെ ഇന്ന് അറിഞ്ഞ. എനിക്കാണെങ്കി സംഗീതം വെച്ചാ വലിയ ഭ്രാന്ത, പക്ഷെ വാതുറന്ന് പാടിയ സ്വന്തം അച്ഛനും അമ്മയും പോലും സഹിക്കില്ല. ഇന്നലെ കേട്ടു. അത് ഞാൻ ഒറ്റയ്ക്കാവുമ്പോ ഇനി ശ്രദ്ധിച്ചോളാം. ബാലൂരി ചായ വേണ. ഞാൻ എല്ലാം തുടങ്ങിയിരിക്കുന്നു, കാലത്ത് പാല് കാച്ചി, ഉപ്പാവ് ഉണ്ടാക്കി, പഴവും കൂട്ടി വിശദമായിട്ട് തട്ടി. ഈ പാചകമൊക്കെ എങ്ങനെ വശത്താക്കി? ചെറുപ്പം മുതൽക്കുള്ള ശീല, അമ്മ തനിച്ചല്ലേ, എന്റെ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതുകൊണ്ടെന്താ, ബാങ്കിൽ ജോലി കിട്ടി ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നപ്പോ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. എപ്പോഴാ പോവാ? നാളെ. നേര് പറയാലോ, എന്നെ ഒരു സംഗീതജ്ഞനാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ മോഹം ഉണ്ടായിരുന്നു, ഒരു മാഷ ഏർപ്പെടുത്തിയ. പക്ഷേ അച്ഛന് സംഗീതത്തെ പറ്റി അല്പം വിവരം ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി പറഞ്ഞടങ്ങി നിർത്താൻ, വേണ്ട പഠിക്കണ്ടെന്ന്. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അവനവന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യ. മേശപ്പുറത്ത് കുന്നുകൂടി കിടക്കുന്ന ഈ ഫയലിനിടയ്ക്ക് സംഗീതത്തിനൊക്കെ എവിടെ സൗകര്യം കിട്ടുക? മനസ്സിൽ അല്പം സംഗീതം ഉണ്ടാവുക ഒരു ഭാഗ്യ, അത് പഠിക്കാനും പിന്നെ പഠിപ്പിക്കാനും കഴിയാന്നുള്ളത് വലിയ ഭാഗ്യ. വീടിന്റെ സൗകര്യങ്ങളൊക്കെ ഞാൻ തനിച്ചല്ലേ, വല്ലതും ഉണ്ടാക്കി കഴിക്കണം, എഴുതാനും വായിക്കാനും ഒന്ന് കിടക്കാനുള്ള സൗകര്യം വേണം. കുറച്ചുപേരെ കാണാനുണ്ട്, ഒന്ന് കറങ്ങിട്ട് വരാം. ചേക്ക് ഊണ് ഇവിടെ ആവാം, മോള് വന്നല്ലേ. ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് സ്വയംകൃതി ആവാന്ന് കരുതിയതാണ്. ആയിക്കോട്ടെ, വരാം. മറ്റേ അമ്മ അടക്കമുള്ള എല്ലാ സ്ത്രീകളെക്കാളും ഭേദമായ എന്റെ പാചകം എന്നാ ഞാൻ വിചാരിച്ചത്, തോറ്റു. പിന്നെ വാസന കൊണ്ട് രുചി അറിയാവുന്ന എടുക്ക്, അതും തെറ്റി. ഒന്നാന്തരം എന്നൊക്കെ പറഞ്ഞാ മതിയോ, ഒരാ സറണ്ടർ
അല്ല ഉദ്യോഗത്തിന്റെ സംഗീതത്തിന്റെ ഇടയ്ക്ക് ഇതൊക്കെ എങ്ങനെ വശാക്കി? അമ്മ ഉണ്ടായിട്ടും ബാലു ഇതൊക്കെ ശീലിച്ചില്ലേ. അമ്മ ഇല്ലാത്തോണ്ട് ഇവളും. ഫലത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കഥ ഒരുപോലെയായി. പാചകവിദ്യയെ തോറ്റു എന്ന് പറഞ്ഞാ തോറ്റൻ അർത്ഥമില്ല. ഞാൻ ചില അവസാന പ്രയോഗങ്ങൾ കാണിച്ചുതരാം. അടുത്ത ആഴ്ച വരുമല്ലോ. വേണ്ട, ഞാൻ എടുത്തോളാം. ഇല്ല, വലിക്കില്ല. ഞാനും വലിക്കില്ല. ഒരു ദിവസം മൂന്നെണ്ണം, രാവിലെ ഒന്ന്, ഉച്ചയൂണിന് ശേഷം ഒന്ന്, രാത്രിയിലൊന്ന്. ഇതൊന്നും ആവശ്യം ഉണ്ടായിട്ടല്ല. കോളേജ് പഠിക്കുന്ന കാലത്ത് മുണ്ട് മടക്കി കുത്തുക, മീശ വെക്കുക, സിഗരറ്റ് വലിക്കുക, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ആണുങ്ങളാവില്ല എന്നൊരു ധാരണയുണ്ടല്ലോ. അങ്ങനെ കിട്ടിയതാ ഇതേ കൊണ്ട് പേരിന് മാത്രം. പുതിയ ശീലമൊന്നുമല്ല, പാല് ഒന്നുകൊണ്ട് വലിച്ചേ ഉള്ളൂ. ഒരപേക്ഷയുണ്ട്, ഒരു പാട്ട് കേട്ടാ കൊള്ളാമെന്നുണ്ട്. ഇപ്പോഴോ? ഒന്ന് പാടും മോളെ. ഊണ് കഴിഞ്ഞ ഉടനെ പാടൂലെന്നാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ എപ്പോഴാ പാടാൻ കഴിയാന്ന് വെച്ചാ അപ്പൊ ഞാൻ വന്ന് കേട്ടോളാം. ഉച്ചയൂണ് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് ഉറക്കമല്ല, നടുവ് നീർക്കാന്ന് പറയും. അത് കോളേജിലായാലും ഓഫീസിലായാലും വീട്ടിലായാലും ഒക്കെ പതിവാ. സുഹൃത്ത്, കാത്തു കാത്തിരുന്ന അച്ഛന് കിട്ടിയ അയൽവക്കം കൊള്ളാം. നമ്മൾ കേട്ടിരിക്കുക എന്നുള്ള ജോലി മാത്രമല്ലേ ഉള്ളൂ, അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ദീപാരാധന കഴിഞ്ഞോ? ഇല്ല, ഞാൻ തൊഴുതിട്ട് വരാം. വെളുപ്പിന് തന്നെ പുറപ്പെട്ടു അല്ലേ? കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ ദുശീലങ്ങൾ വന്ന അതിരാവിലെ എഴുന്നേറ്റ് കടയിൽ നിന്നൊരു ചായ കുടിക്കണം. കൂട്ടത്തിലൊരു വ്യായാമമായി. ഈ നടപ്പേ ഹോസ്റ്റലിലെ ഫുഡൊക്കെ എങ്ങനെ? വലിയ പ്രത്യേകതയൊന്നുമില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. എല്ലാ ഹോസ്റ്റലിലെയും കുക്ക് ഒന്നും തന്നെ എന്നാ എന്റെ സംശയം. എല്ലാം ടേസ്റ്റ് ഒന്നും തന്നെ. എവിടെ പഠിച്ചത്? അക്കാഡമിയില. അപ്പൊ ഇപ്പൊ പഠിപ്പിക്കുന്നു അവിടെ തന്നെ? ആ, അതൊരു ഭാഗ്യം തന്നെ. ടൗണിലെ ആദ്യം പോസ്റ്റിംഗ് കിട്ടിയത്, പിന്നെ കൊറേ കഷ്ടപ്പെട്ട ഇങ്ങോട്ട് മാറ്റം വാങ്ങിയത്. എന്തൊക്കെയായാലും നഗരത്തിന്റെ ചട്ടവട്ടങ്ങളും നമ്മുടെ ഒരു ശീലമായിട്ട് ഒത്തുപോവില്ല. സമയം കളയാൻ സിനിമയോ ബീച്ചോ കോഫി ഹൗസോ എങ്ങനെ? നഗരജീവിതമാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ പുറത്തൊന്നും പോവാറില്ല, ക്ലാസ് കഴിഞ്ഞാൽ ഹോസ്റ്റൽ, അത്ര തന്നെ. ബസ് എത്ര മണിക്കെത്തും? 11 ആവും. അപ്പൊ ലേറ്റ് ആവില്ലേ? തിങ്കളാഴ്ച ദിവസം അങ്ങനെയല്ല സ്വാതന്ത്ര്യമൊക്കെ ആവാം. ആ, ഒരു കാര്യം പറയാൻ മറന്നു. അടുത്ത ആഴ്ച വരുമ്പോ കുറെ നല്ല വീക്ക്ഡേകളും മറ്റേ സംഘടിപ്പിച്ചുകൊണ്ടെന്നാ കൊള്ളാം. ഇവിടെ കിട്ടാനില്ല, ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാ മാത്രം. അല്ല, ഇത്തവണ പാടില്ല, അടുത്ത പ്രാവശ്യങ്ങളൊരു പാട്ട്. ഇന്ന് ഡ്യൂട്ടി ഉച്ചയ്ക്ക് കഴിഞ്ഞു. ഹോസ്റ്റലിൽ പോയി ഒറ്റയ്ക്ക് കൂത്തിരിക്കുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. തന്നെയും കൂട്ടി ഒന്ന് പുറത്തു പോയാലൊന്ന് ആലോചിച്ചാ വന്നത്. എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ പ്രിൻസിപ്പളമ്മയെ കണ്ട് പറഞ്ഞോളാം. ഒരു സ്റ്റൈലും സിനിമയുണ്ട്, ട്രാജഡി ഒന്നുമില്ല. ഒരു മാസത്തേക്ക് ചിരിക്കാനുള്ള വകയുണ്ടെന്നാ കണ്ടവരെല്ലാം പറഞ്ഞത്. ശരി,
എന്നാ വേണ്ട, സിനിമ വിട്ടേക്കാം. ഹാൻഡ്ലൂമിന്റെ എക്സിബിഷൻ സ്റ്റാൾ തുറന്നിട്ടുണ്ട്, നല്ല സെലക്ഷൻസ് ഉണ്ടാവും, ചീപ്പുമാണ്. അടുത്ത ആഴ്ച കുട്ടികൾക്ക് പരീക്ഷയാ. തന്നെപ്പോലെ ഇത്ര കണ്ണി ചോരയില്ലാത്ത ഒരെണ്ണത്തിന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് വേണ്ടി വല്ലപ്പോഴും ഒരു ചെറിയ ത്യാഗം ചെയ്യുന്നതേ തെറ്റൊന്നല്ല കേട്ടോ. വൈകുന്നേരം വരില്ല, നോക്കിക്കോ. ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ കുത്തിരുന്ന് ബോറടിച്ച് ബോറടിച്ച് മരിക്കും. പിന്നെ നാളെ പോലെ തനിക്ക് ആരാ കൂട്ടുന്ന പോണെന്ന് അറിയണല്ലോ. ഇവിടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ബാങ്കുകാരുടെ. ഇന്നലെ അറിഞ്ഞത്, കാലത്തുള്ള മെയിലിന് പുറപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് വീട്ടിൽ അച്ഛനോട് പറയാൻ പറ്റില്ല. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഓടി വന്നത്. എപ്പോഴാ ക്ലാസ് കഴിയ? 4 മണിക്ക്. അല്ല ഉച്ചക്ക്? അത് 1 മണിക്ക്. എന്താ? ഒന്നും ഉണ്ടായിട്ടല്ല. ഈ കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ പേരിനെ ഉണ്ടാവും. അവിടെ പോയി ഒന്ന് തല കാണിച്ചിട്ട് വന്നാ മതി. അല്ല വേറൊന്നല്ല, ചെറുപ്പത്തിലോ മറ്റോ വന്നൊരു ഓർമ്മയുള്ളൂ പട്ടണത്തിലെ. ഇവിടെ കാണാൻ പലതും ഉണ്ടാവും അല്ലേ? പിന്നെ പട്ടണമല്ലേ, പലതും ഉണ്ടാവും. എനിക്കത്ര വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഈ ക്ലാസിന്റെ ഏർപ്പാട് അത്ര വലിയ താമസാവില്ല അച്ഛാ, ഒന്നിച്ചു പോകായിരുന്നു എന്ന് വെച്ച് പറഞ്ഞാണ്. എനിക്കും ഇവിടെ അത്ര വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ രണ്ടുപേരും കണക്കല്ലേ. എവിടെ താമസം? ഏയ് അതിനൊന്നും സാവകാശമില്ല, വൈകുന്നേരം തന്നെ തിരിച്ചു പോണം. അച്ഛനോട് വല്ലതും പറയാനുണ്ടോന്ന് വെച്ചാ? ഇല്ല. ഒരു പിരീഡ് കഴിഞ്ഞു. എന്നാ പിന്നെ ഞാൻ. നാല് മണിക്ക് ക്ലാസ് കഴിയുന്നു പറഞ്ഞിട്ട്? അടുത്ത ആഴ്ച കുട്ടികൾക്ക് പരീക്ഷയാ. ഇനിയിപ്പോ നാളെ അവർക്ക് ബസ് ഉള്ളൂ. ഹോട്ടലിൽ ഒരു മുറിയെടുത്തു, അപ്പൊ അവിടെ സമയം കളയാൻ. ഇരിക്കൂ, കുടിക്കാൻ എന്തെങ്കിലും. ഇവിടെ ആണുങ്ങളായിട്ട് ആരുമില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാ ഓർത്ത്. വല്ലാണ്ട് വിഷമിച്ചു ഞാൻ. ഞാൻ വന്നത് ഈ ബാങ്കുകാരുടെ കോൺഫറൻസ് ആണെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞ ഒരു ചെറിയ നുണയാ. ചെറുതല്ല, സാമാന്യം ഒരു വലിയ നുണ തന്നെയാ. തുറന്നു പറഞ്ഞ ഞാൻ വന്നത് കാവേരി ഒന്ന് കാണാന്. അതിന് മാത്ര ആഴ്ച അവസാനം വരുമെന്നറിയാം, പക്ഷെ അതുവരെ കാക്കാനുള്ള ക്ഷമയുണ്ടായില്ല. ഞാൻ അമ്മയ്ക്കൊറ്റ മോനാ, പഠിത്തം കഴിഞ്ഞ് താമസിയാതെ ജോലിയും കിട്ടി. അതിനിടയ്ക്ക് അമ്മ വല്ലപ്പോഴും സൂചിപ്പിക്കുന്നല്ലാണ്ട് ഒരു വിവാഹം കഴിക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എങ്കിലും പ്രായപൂർത്തിയാവുമ്പോൾ തനിക്ക് വരാൻ പോകുന്ന ആളെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടാവും അല്ലേ? പെൺകുട്ടികളുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എന്റെ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു. അതത്ര വ്യക്തമൊന്നുമല്ലായിരുന്നു. പക്ഷെ ആദ്യമായി കാവേരിയെ കണ്ടപ്പോ തന്നെ, പഠിക്കുന്ന കാലത്ത് കൂട്ടുകാർക്ക് പലർക്കും പ്രേമമുണ്ടായിരുന്നു, എനിക്കങ്ങനെ ആരോടും തോന്നിയിട്ടില്ല. 2-3 ദിവസം മുമ്പാ ആദ്യമായി കണ്ടത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ്റെ കടുപ്പമായോ? എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷെ ഇത് പറയാണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അതാ ലീവ് പോലും എടുക്കാണ്ട് ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഇനി ഞാൻ പോട്ടെ, ഇപ്പൊ ഒരു ഹാരം ഇറക്കി വെച്ചതുപോലെ. ശനിയാഴ്ച ആകുന്നാലും ഞാൻ നോക്കിയിരിക്കും, അതുവരെ കാവരിക്ക് സമയമുണ്ട്. മനസ്സിലിട്ട് നല്ലപോലെ ആലോചിച്ച് പരിചയപ്പെട്ടിടത്തോളം ബാലു കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്ക് വേറെ പ്രാരാബ്ധമൊന്നുമില്ല, വേണ്ടതിലധികം സ്വത്തുണ്ട്, ഭേദപ്പെട്ട ഒരു ജോലിയുണ്ട്. ഇങ്ങനൊരാഗ്രഹം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നതുമാണ്. പ്രായം കൂടുന്തോറും മനസ്സിന് ശക്തി ഇല്ലാണ്ടാകുകയാണ് മോളെ. പേടിയായി തുടങ്ങി, നിനക്ക് ആരുമില്ലല്ലോ എന്നുള്ള ചിന്തയാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ വ്യാധി.
നാളെ ബാലു ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ഇത് കൂടുതലൊന്നും അച്ഛന് പറയാനില്ല. എന്താ മോളെ? അച്ഛൻ ബാലുവിനോട് എല്ലാം പറഞ്ഞോ? അയാളുടെ ഉത്സാഹം കണ്ടപ്പോ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ബന്ധത്തിന് ഞാൻ എതിരല്ല. പക്ഷേ എന്റെ എല്ലാ കാര്യങ്ങളും അയാൾ അറിഞ്ഞിരിക്കുന്നതല്ലേ അച്ഛ ഞങ്ങളുടെ ഭാവിക്ക് നല്ലത്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ഓർക്കണോ മോളെ? അച്ഛൻ ഒരാഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയൊക്കെ മോളുടെ ഇഷ്ടം. നമസ്തേ രാമനാരേട്ടൻ. നമസ്തേ. എന്റെ വരൂ അകത്തേക്ക്. രാമനാരെ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോ ഇവന് നൂറ് നാക്കാം. രാമനാരി ഇരുന്നോളൂ, ഞാനിവിടെ ഇരുന്നോളാം. ഏയ്, ഞാൻ പറയാതെ അവൻ ഇരിക്കൂല. അങ്ങനെയാ ശീലം. ഇരുന്നോടാ മോനെ. രാമനാരുടെ മകളില്ലേ ഇവിടെ? മോൾ ഉദ്യോഗത്തിന് പോകുമ്പോ ആരാ രാമനാർക്ക് ഒരു സഹായം? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. എന്റെ ഒരാളുടെ കാര്യമല്ലേ ഉള്ളൂ. എന്നാലും മിണ്ടാനും പറയാനും ആരുമില്ലാച്ചാൽ സമയം നീങ്ങണില്ലാന്ന് തോന്നുന്നു. ആഴ്ചയിൽ ഒരിക്കൽ ഇവൻ വന്നു പോയാ പിന്നെ അടുത്ത തവണ വരണ വരെ ഒരു വർഷത്തിന്റെ നീളമുണ്ടെന്ന് തോന്നും. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെ അടക്കി പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ അവരായി അവരുടെ പാടായി. കാള പോലെ വളർന്നെങ്കിലും ഇവൻ ഇപ്പോഴും അമ്മയുടെ ഇള്ളാ കുഞ്ഞാ. ഒറ്റയ്ക്ക് മാറി താമസിക്കുന്നത് തന്നെ ഇതാദ്യമാ. ബാലുവിന്റെ അമ്മയാ കാവേരി അല്ലേ? അതെ, അക്കാഡമിയിലാണ്. ആഴ്ചയിൽ ഒരിക്കലേ വരവുള്ളൂ. ഒന്നാം തരമായിട്ട് പാടും. അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല. ഒക്കെ അറിയാം. കുടിക്കാൻ എന്തെങ്കിലും? എന്തായാലും വിരോധമില്ല. കാപ്പിയാ എനിക്ക് പത്യം. ആ പക്ഷെ ഇവൻ അച്ഛന്റെ മട്ട, ചായക്കാരനാ. വെളുപ്പിനെ പുറപ്പെട്ടല്ലേ, കഴിക്കാൻ? എനിക്കൊന്നും വേണ്ട. യാത്ര തന്നെ പതിവില്ലാത്തതാ. വിശപ്പൊക്കെ കെട്ടു. നിനക്ക് എന്തെങ്കിലും കഴിക്കണോ ചാപ്പാട്ട് രാമ? ഇപ്പോഴൊന്നും വേണ്ട. ഞാൻ കാപ്പി എടുക്കാം. കുറച്ചു ദിവസം ഉണ്ടോ മോന്റെ കൂടെ? ഏയ്, പുറത്തേക്കൊന്നും വന്നതല്ല. നല്ല കഥയായി. ആയിരം കൂട്ടം കാര്യങ്ങളുണ്ട് അവിടെ. ഒക്കെ എത്തിനും എന്റെ കണ്ണ് തന്നെ ചെല്ലണം. ആരെ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോ ഇവന് നൂറ് നാക്കാം. ഇങ്ങോട്ട് രാമനാരി ഇരുന്നോളൂ, ഞാനിവിടെ ഇരുന്നോളാം. അങ്ങോട്ട് ഇരിക്കാലോ. ഏയ്, ഞാൻ പറയാതെ അവൻ ഇരിക്കൂല. അങ്ങനെയാ ശീലം. ഇരുന്നോടാ മോനെ. രാമനാരുടെ മകളില്ലേ ഇവിടെ? മോൾ ഉദ്യോഗത്തിന് പോകുമ്പോ ആരാ രാമനാർക്ക് ഒരു സഹായം? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. എന്റെ ഒരാളുടെ കാര്യമല്ലേ ഉള്ളൂ. എന്നാലും മിണ്ടാനും പറയാനും ആരുമില്ലാച്ചാൽ സമയം നീങ്ങണില്ലാന്ന് തോന്നും. ആഴ്ചയിൽ ഒരിക്കൽ ഇവൻ വന്നു പോയാ പിന്നെ അടുത്ത തവണ വരണ വരെ ഒരു വർഷത്തിന്റെ നീളമുണ്ടെന്ന് തോന്നും. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെ അടക്കി പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ അവരായി അവരുടെ പാടായി. കാള പോലെ വളർന്നെങ്കിലും ഇവൻ ഇപ്പോഴും അമ്മയുടെ ഇള്ളാ കുഞ്ഞാ. ഒറ്റയ്ക്ക് മാറി താമസിക്കുന്നത് തന്നെ ഇതാദ്യമാ. ബാലുവിന്റെ അമ്മയാ കാവേരി അല്ലേ? അതെ, അക്കാഡമിയിലാണ്. ആഴ്ചയിൽ ഒരിക്കലേ വരവുള്ളൂ. ഒന്നാം തരമായിട്ട് പാടും. അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല. ഒക്കെ അറിയാം. കുടിക്കാൻ എന്തെങ്കിലും? എന്തായാലും വിരോധമില്ല. കാപ്പിയാ എനിക്ക് പത്യം. ആ പക്ഷെ ഇവൻ അച്ഛന്റെ മട്ട, ചായക്കാരനാ. വെളുപ്പിനെ പുറപ്പെട്ടല്ലേ, കഴിക്കാൻ? എനിക്കൊന്നും വേണ്ട. യാത്ര തന്നെ പതിവില്ലാത്തതാ. വിശപ്പൊക്കെ കെട്ടു. നിനക്ക് എന്തെങ്കിലും കഴിക്കണോ ചാപ്പാട്ട് രാമ? ഇപ്പോഴൊന്നും വേണ്ട. ഞാൻ കാപ്പി എടുക്കാം. കുറച്ചു ദിവസം ഉണ്ടോ മോന്റെ കൂടെ? ഏയ്, പുറത്തേക്കൊന്നും വന്നതല്ല.
നല്ല കഥയായി. ആയിരം കൂട്ടം കാര്യങ്ങളുണ്ട് അവിടെ, ഒക്കെ എത്തിനും എന്റെ കണ്ണ് തന്നെ ചെല്ലണം. വൈകുന്നേരം തന്നെ പോണം എന്നാ എനിക്ക്. പിന്നെ വന്നതല്ലേ, ഇന്ന് ഇവന്റെ കൂടെ കൂടിയിട്ട് വെളുപ്പിനെ പോകാമെന്നാ ഇപ്പൊ തീരുമാനം. ഞാനെന്നാ ആ ടാക്സി പറഞ്ഞോട്ടെ, മാർക്കറ്റ് പോയി സാധനവും വാങ്ങണം. അമ്മ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങെത്താം. എന്ത് സാധനം വാങ്ങിക്കാൻ? എനിക്ക് നീ വലിയ സദ്യ ഒന്നും ഒരുക്കണ്ട. അല്ല, ഉച്ചയ്ക്ക് ഊണ് ഇവിടുന്ന്. വേണ്ട, അവന്റെ ഒരാഗ്രഹമല്ലേ, നടന്നോട്ടെ. പിന്നെ ഇവന്റെ പാചകം എങ്ങനെയുണ്ടെന്ന് അറിയാൻ ചെയ്യാലോ. എന്നാ ഞാനൊന്ന് ഇറങ്ങി. ആ വേഗം ഇങ്ങി വരണം. ഞാൻ കൂടെ അടുക്കളയിലേക്ക് ചെല്ലാം. പെണ്ണുങ്ങൾ ഒരു വീട്ടിൽ വന്നിട്ട് ഉമ്മറത്ത് ഒതുങ്ങിക്കൂടുന്നത് ശരിയാണോ? പാലിനെങ്ങനാ, പശുണ്ടോ? ഉണ്ട്. ആരാ വിറ്റൊക്കെ നോക്കാനും വിളിച്ചു കെട്ടാനും? അച്ഛൻ തന്നെ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാ പെൺകുട്ടികളെ ജോലിക്ക് പോണത് ശരിയല്ല എന്ന് ഞാൻ പറയണത്. പിന്നെ ഒരു കണക്കിന് നോക്കിയാ നാല് ലക്ഷം പഠിച്ച പെൺപിള്ളാര് വീട്ടിലിരുന്ന് വേറെ ഇറങ്ങണമെന്ന് ശരിയല്ല. മോളെ ചായ അവിടെ വെച്ചേരെ. അവൻ ചന്തേനെ മറ്റോ പോയിരിക്കുക, അവന്റെ അമ്മയെ സൽക്കരിക്കാനുള്ള ചട്ടവട്ടങ്ങൾ ഒരുക്കാൻ. ഞാൻ ആറ്റിത്തരാലോ? വേണ്ട മോളെ, എന്റെ ഭാഗം എനിക്കല്ലേ അറിയൂ. ഞാൻ എന്റെ മോന്റെ കാര്യം ആലോചിക്കായിരുന്നേ. ബാലുവിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ലിനി. എന്റെ അടുത്തൊന്നല്ല, എവിടെയും അത് തന്നെ അവന്റെ പ്രകൃതം. ഒന്നല്ലേ ഉള്ളൂ, പൊന്നേ പൊടിയെന്നും പറഞ്ഞ് വളർത്തിയതിന്റെ ഒരു പ്രത്യേകതയാ. ആയ് അസല് കാപ്പി. ഉദ്യോഗക്കാരൊക്കെ അടുക്കളക്കാരത്തി പൊറോട്ടാണെന്നാ ഞാൻ ധരിച്ചിരുന്നു. വേഷായി. അവന് കഴിഞ്ഞ കുംഭത്തി വയസ്സ് 25 കഴിഞ്ഞു. എവിടെയാലും പിടിച്ച് കെട്ടിക്കാമെന്ന് വിചാരിച്ച അതിനൊന്നും കാലമായിട്ടില്ലെന്നാ അവൻ പറയണം. പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. എന്നാ നിനക്ക് ബോധിച്ചൊരു പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടുവെച്ചോളാം പറഞ്ഞിരിക്കാൻ ഞാൻ അവനോട്. പണ്ടത്തെ കാലത്ത് അച്ഛനമ്മമാരും കാർന്നോമാരും ഒക്കെയായി ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക. അലുവിന്റെ കാര്യത്തിൽ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, കുടുംബത്തിനും പാരമ്പര്യത്തിനും ചേരാത്തൊരു പെണ്ണിനെ എന്തായാലും അവൻ കണ്ടുവെക്കില്ല. എന്നിട്ട് വൈകുന്നേരം ഞാൻ ഇപ്പുറത്തേക്ക് വരാം. എന്താ മോളെ, പോട്ടെ. ശരി. ഹലോ, ഒന്ന് ഒറ്റയ്ക്ക് കാണാൻ എങ്ങനെയാ തരപ്പെടുക എന്നാലോച്ച് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. കുളിക്കാൻ പോകുമ്പോഴാ കണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ. മുണ്ടും മാറി ഉടുപ്പിട്ടുണ്ട് ഓടുകയായിരുന്നു ഞാൻ. അമ്മ ഉറക്കണീറ്റിട്ടില്ല, അമ്പലത്തിലേക്കായിരിക്കും അല്ലേ? അതെ. ഞാൻ താമസിക്കുന്ന സ്ഥലവും പരിസരവും കാണാൻ അമ്മ വന്നെന്ന് പറഞ്ഞില്ലേ, അതിന് വലിയ നുണയാ. അമ്മ വന്നത് കാവേരി കാണാനാ, അതിനുവേണ്ടി മാത്രാ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോ അമ്മ പറഞ്ഞു അമ്മയും കൂടെ വരുന്നത്. അപ്പോ അതിന് ഇറങ്ങിയ വല്ലാത്തൊരു പേടി. അമ്മയുടെ ടേസ്റ്റ് എനിക്കറിയാം, പെണ്ണ് ഉദ്യോഗം പാടില്ല, നല്ല തടി വേണം, എന്റെ തോളപ്പോ പൊക്ക ഉണ്ടായിരിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ. അമ്മയ്ക്ക് പിടിക്കാണ്ടിരിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ പഴയ ആൾക്കാരല്ലേ, ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും എതിര് പറഞ്ഞാല് പൊളിഞ്ഞില്ലേ മനക്കൊട്ട മുഴുവൻ. പക്ഷെ ഞാനൊരു കാര്യം കൂടെ തീരുമാനിച്ചിരുന്നു, ഇനി ഇക്കാര്യത്തിൽ അമ്മ എതിര് പറഞ്ഞാലും ഒന്നും വേണ്ടി വന്നില്ല. ഉച്ചയൂണ് കഴിഞ്ഞ് അമ്മ എന്നെ അടുത്ത് വിളിച്ചു, എന്നിട്ട് കെട്ടിപ്പിടിച്ച് എന്റെ നിറകിൽ ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു അമ്മയുടെ മരുമോളാൻ വേണ്ടി മാത്രം ജനിച്ചവളാ കാവേരി എന്ന്. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കായപ്പോ ഞാൻ മെത്തെ കിടന്ന് തലകുത്തി മറിഞ്ഞു. എങ്ങനെ സന്തോഷിക്കേണ്ടെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. ഒന്നും പറഞ്ഞില്ലല്ലോ. ബാലു ഇപ്പോ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. നമ്മുടെ ഒരു തീരുമാനത്തിൽ എത്തുകയല്ലേ ആദ്യം വേണ്ടത്, അതിനുശേഷമല്ലേ അച്ഛനും അമ്മയൊക്കെ അറിയണ്ടു. തീരുമാനം എന്ന് പറഞ്ഞ അതിപ്പോ ഞാൻ എത്ര മുമ്പ് തീരുമാനിച്ചാണ്? തീരുമാനം ഒരു പക്ഷത്തുനിന്ന് മാത്രം മതിയോ? ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കുന്നതന്നെ എനിക്കൊരു ആവേശമായിരുന്നു. എല്ലാം കാവേരിയിൽ ഇഷ്ടമാണെന്ന് രാമന്മാരായിട്ട് പറയുകയും ചെയ്തു. അതിനപ്പുറം കൂടുതലൊന്നും ആലോചിക്കാൻ എനിക്ക് മനസ്സുണ്ടായില്ല, അതാ സത്യം. എന്നാൽ എന്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ ആദ്യം ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യം ചോദിച്ചോട്ടെ. കാവേരിക്ക് കാവേരിയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും തീരുമാനം
ഇല്ല എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവ് ഇല്ല ബാലുവിനോട് എനിക്ക് ഒരു ഇഷ്ടക്കുറവും തോന്നിയിട്ടില്ല പിന്നെന്താ കണ്ടു പരിചയപ്പെട്ടു എന്നുള്ളതിൽ കവിഞ്ഞ് എന്നെ കുറിച്ച് എന്തെങ്കിലും ബാലുവിന് അറിയോ കൂടുതലായിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അറിഞ്ഞത് കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള അവകാശം പോലും എനിക്കില്ല പ്രായമായ അച്ഛൻ മകൾക്കൊരു ഭർത്താവുണ്ടായി കാണണമെന്നാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് എനിക്കറിയാം ഇപ്പോ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് വിധിയുടെ മുന്നിൽ കയ്യും കെട്ടി നിന്നു കൊടുക്കാനും ഞാൻ ശീലിച്ചു വീണു കാവേരി പറയുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ല ബാലുവിന് ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇഷ്ടമാണ് അച്ഛനിഷ്ടമായിരിക്കാം കാര്യങ്ങൾ ഇവിടെ അവിടെ കൊണ്ടെത്തിച്ചില്ലേ പക്ഷേ ഇനിയെങ്കിലും ബാലു എന്നെ കുറിച്ച് ചിലതറിയണം അറിഞ്ഞിട്ട് പുതിയൊരു കാവേരിയെ പറ്റി ബാലു ആലോചിക്കണം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പോലും എനിക്ക് മറക്കാൻ കഴിയാത്ത എന്റെ കഴിഞ്ഞ കാലം കാലത്തേക്ക് ലീവ് എടുക്ക വീട് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം കാര്യം ഗൗരവമായിട്ട് ഒന്ന് ആലോചിക്കണം ഇന്നലെയൊക്കെ വല്ലാത്ത ശ്വാസം മുട്ടലും ചുമയൊക്കെ ആയിരുന്നു കടുത്ത പനിയും ഞാനൊന്ന് പേടിച്ചുപോയി ആരാ നോക്കാനുള്ളത് എനിക്ക് പണിക്ക് പോണ്ടേ എന്തെങ്കിലും സൂത്രം വന്ന് അവരെ ഡോക്ടറെ കാണിക്കണം ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് നാളെ കാലത്ത് എന്നെ കവലയിൽ നിന്നൊരു ടാക്സി വരാൻ പറയണം ആ
ഞാൻ എന്തൊരു പണിയാ കാണിച്ചത്? അച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞിട്ടും താനൊരു വാക്കുപോലും പറയാതെ പൊക്കളഞ്ഞല്ലോ. ഞാൻ അറിഞ്ഞിട്ടില്ല പോയത്, വീട്ടിൽ ചെന്ന് കഴിഞ്ഞേ അറിഞ്ഞുള്ളൂ. ആ ഏതായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയ നന്നായി. ഇനിയിപ്പോ താനൊരു കാര്യം ചെയ്യ്, മുറി പോയൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിവാ. ഞാൻ ഒന്ന് ഓട്ടോ വിട്ടിട്ടില്ല, അച്ഛൻ ഉണർന്നിട്ടില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പൊയ്ക്കോ, തന്റെ ഒരു കോലം കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. ഡോക്ടറെ കണ്ട് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഒക്കെ ഞാൻ നോക്കിക്കോളാം, താനൊന്നും അന്വേഷിക്കണ്ട. പോ. ആ പിന്നെ ലീവോ മറ്റോ എടുക്കണെങ്കിലേ പ്രിൻസിപ്പളമ്മ കണ്ടിട്ട് വന്നാ മതി, ഒരു ദുരിതം പിടിക്കണ്ട കേട്ടോ. ഇവിടെ വേദനയുണ്ടോ? ഇവിടെയോ? ഇവിടെയുണ്ടോ? അവിടെയാണ് വേദന. എത്ര കാലമായി തുടങ്ങിട്ട്? ഓ, അത് പണ്ട് മുതലേ ഉള്ളതാ. എന്നിട്ട് എന്ത് ചികിത്സ ചെയ്തു? വേദന കൂടുമ്പോ ലേശം സോഡാപ്പൊടി വാങ്ങിച്ച് കഴിക്കും. അടുത്ത കാലത്ത് അതുകൊണ്ടും കുറയില്ല എന്ന് കണ്ടപ്പോഴാണ് വൈദ്യന്റെ കഷായം തുടങ്ങിയത്. ഏതായാലും ഇനി കുറച്ചു ദിവസത്തേക്ക് മരുന്നൊക്കെ തെറ്റാതെ കഴിക്കണം, ദേഹം അനക്കാതെ നോക്കണം. കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ രണ്ടു ദിവസം കൊണ്ട് മാറാവുന്ന രോഗമുള്ളൂ. ഡോക്ടറെ, എനിക്ക് എന്നത്തേക്ക് വീട്ടിൽ പോവാം? അതുള്ള നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, പരിശോധനയൊക്കെ ഒന്ന് കഴിയട്ടെ. പറയാം. എനിക്ക് ആ പേഷ്യന്റിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അറിഞ്ഞേക്കൊള്ളാവുന്നുണ്ട്. സിസ്റ്ററിന്റെ ഫ്രണ്ട് എപ്പോഴാ വരെ? ഹോസ്റ്റൽ വരെ പോയിരിക്കുക, ഒരു മണിക്കൂറിനുള്ളിൽ എത്തും. ഏതായാലും ഹെമിറ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ, സ്റ്റൂൾസിന്റെ റിസൾട്ട് കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. വിശപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് കൊടുക്കാൻ പറയും, ആ കുട്ടി വന്നാൽ ഉടനെ ഞാനൊന്ന് കാണാൻ പറയാം. ശരി ഡോക്ടർ. അച്ഛനെന്താ ഇങ്ങനെ നോക്കുന്നത്? കുഞ്ഞ്, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? ഇവരാരും പറയുന്ന പോലുള്ള അസുഖമൊന്നും എനിക്കില്ല. ഇവിടെ കിടന്ന എന്ത് ചികിത്സ ഉണ്ടായിട്ടും കാര്യമില്ല, ഉള്ള അസുഖം കൂടുകയേ ഉള്ളൂ. വീട്ടിലെ കാര്യം ഓർക്കുമ്പോ ഒരു സമാധാനവുമില്ല. പശുണ്ട്, തെങ്ങുണ്ട്, മറ്റു കൃഷികളുണ്ട്. വീട്ടിലാണെന്ന് വെച്ചാ നേരിട്ട് നോക്കിയില്ലെങ്കിലും എല്ലായിടത്തും ഒരു കണ്ണുണ്ടാവുമല്ലോ. കുഞ്ഞിതൊക്കെ എന്റെ മോളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. മോളല്ല, ഒടേതമ്പരം പറഞ്ഞാലും ശരി, അസുഖം ഭേദമാകാതെ അച്ഛനെ ഞങ്ങൾ ഇവിടുന്ന് വിടൂല. കഴിക്കാനുള്ള മരുന്ന് ഇനി തന്നയച്ചാ പോരെ, ഞാൻ കൃത്യമായി കഴിച്ചോളാം. എവിടെയാണെങ്കിലും കുറച്ച് ദിവസം വിശ്രമിച്ചേ പറ്റൂ, ഇവിടെയാണെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ട്. വേറൊന്നും ആലോചിക്കണ്ട, സ്വന്തം വീട് മാതിരി കരുതിയാ മതി. അസുഖം ഭേദമായി തിരിച്ചു തന്നാ പറമ്പിലൊക്കെ ഓടിച്ചാടി നടക്കരുത് അച്ഛന്. ഈശ്വരാ, ഞാൻ ഇനി ആരോടൊക്കെയാ പറയാ? അമീബിക് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുക. പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ കുറച്ച് ദിവസം കിടക്കേണ്ടി വരും. ഇവിടെയാണോ അതോ നാട്ടിലേതെങ്കിലും ഹോസ്പിറ്റലാണോ, എവിടെയാണ് സൗകര്യം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നാട്ടിൽ പോയാൽ ശരിയാവില്ല ഡോക്ടർ, അതൊരു പട്ടിക്കാടാണ്. നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടാവുമെന്ന് പോലും അവിടെ സംശയമാണ് അല്ലേ? അത് വേണ്ട ഡോക്ടർ, ട്രീറ്റ്മെന്റ് ഇവിടെ തന്നെ ആവാം, അതാ നല്ലത്. ഓ, ഇറ്റ്സ് ഓക്കേ. എങ്ങനെയാ, ലീവ് കിട്ടുമോ? ഒരാളുടെ പേഴ്സണൽ അറ്റൻഷൻ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാ. കാവേരിക്ക് ലീവ് ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പിന്നെ ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് പോയി വരികയും ചെയ്യാം. എവിടെയാ വർക്ക് ചെയ്യുന്നേ? അക്കാഡമിയില. മ്യൂസിക് അക്കാഡമിയിലോ? അതെ. ദാറ്റ്സ് ഫൈൻ. എന്താ സബ്ജക്ട്? വോക്കൽ ഉണ്ട്, പിന്നെ വീണയുണ്ട്. ഗുഡ്. എന്നിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ള വിവരം സിസ്റ്റർ എന്നോട് ഇവരെ പറഞ്ഞില്ലല്ലോ. ഇപ്പോഴല്ലേ സന്ദർഭം ഉണ്ടായുള്ളൂ. അത് ശരിയാണ്. എമിറ്റ് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾ മുറിയിലേക്ക് പോയിക്കോളൂ. ഇത് ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കേണ്ട കേസൊന്നുമല്ല. യു ക്യാൻ റിലാക്സ്. അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോ രോഗിയെ നോക്കാതെ നാളെ ചികിത്സിക്കേണ്ടി വരും. വല്ലാതെ ബുദ്ധിമുട്ടിയാണ് ശ്വാസം വലിക്കുന്നത്. അത് സാരമാക്കാനില്ല, ഇപ്പൊ കൊടുത്ത മരുന്നിന്റെ എഫക്റ്റ് ആയിരിക്കും, ഇന്നൂടെ കഴിയുമ്പോ ശരിയാവും. ടെമ്പറേച്ചർ നോർമൽ ആയിട്ടുണ്ട്. എന്ത് കഴിച്ചു? കുറച്ച് കഞ്ഞി കഴിച്ചു. എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഇതൊക്കെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നതാ. പൊടിയില്ല? അല്ല. അപ്പൊ ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, സ്വാദും തോന്നൂല. ഒരു കാര്യം ചെയ്യാം, നല്ല പൊടിയരിക്കുന്ന ഞാൻ ഏർപ്പെടിയാ, വിഷമിക്കാനൊന്നുമില്ലെന്നേ.
ഞാൻ ഇവിടെ തന്നെയല്ലേ താമസം. ഇതിന്റെ പുറയിലാണ് എന്റെ ക്വാർട്ടേഴ്സ്. അസുഖമൊന്നും ഇല്ലെങ്കിലും പൊടിയടിക്കാൻ ഞാൻ എന്റെ അത്താഴം. അത്യാവശ്യം ചില പേഷ്യൻസിനെ അത് ഉപകരിക്കാറുണ്ട്. നാളെ മുതൽ ആവട്ടെ. എലിസബത്ത് വന്നില്ലേ? ഡ്യൂട്ടി റൂമിലുണ്ട്. പിന്നെന്താ പ്രശ്നം? റെസ്റ്റ് എടുത്തോളൂ. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഞാനൊരു ഫ്രണ്ടിന്റെ വീട് വരെ പോയിരുന്നു. ഇല്ല, ഞാൻ നടന്നു പോയിക്കോളാം. ഞാൻ ഹോസ്പിറ്റലിലേക്കാ. ഐ വിൽ ഡ്രോപ്പ് യു. കം ഓൺ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു. എന്ത്? ഇതിനു മുമ്പും ഞാൻ ബസ് കാത്തു നിൽക്കുമ്പോ ഡോക്ടർ ഇതുവഴി കാറി പോയിട്ടുണ്ട്. അന്നൊന്നും നിർത്തിയിട്ടില്ല. പിന്നെ ഇന്നെന്ത് പറ്റി പെട്ടെന്ന് ആലോചിച്ചു പോയി. ശരിയാണ്. സ്വന്തം ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് കാറിൽ ലിഫ്റ്റ് കൊടുത്തതിന്റെ പേരിൽ നാട്ടുകാരുടെ വക സ്കാൻഡൽ ഉണ്ടാകുമെന്നുള്ള പേടി ഉണ്ടായിരിക്കാം. മേ ബി. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ ഞാൻ അറിയാതെ നിർത്തിപ്പോയി. ഐ ഡോണ്ട് നോ വൈ. കാവേരിയുടെ അച്ഛനെ എന്ന് ഡിസ്ചാർജ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ വണ്ടി നിർത്തിയതിന്റെ കാര്യം പിടികിട്ടി. ഞാനും ആ കുട്ടിയെ കുറിച്ച് ആലോചിച്ചുണ്ടാവുന്നു. കാവേരിക്ക് മറ്റാരുമില്ലേ ബന്ധുക്കളായിട്ട്? അച്ഛൻ മാത്രമേ ഉള്ളൂ. വേറെ ആരെ പറ്റിയും പറഞ്ഞിട്ടില്ല. എന്താ ഡോക്ടർ? എന്തൊക്കെയോ ചില പ്രത്യേകതകളുള്ള ഒരു സ്ത്രീയാണ് വരുന്നത്. എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അച്ഛൻ അസുഖമായതുകൊണ്ടാണോ അതോ നേരത്തെ അവരിങ്ങനെയാണോ? നിങ്ങളെ പോലുള്ള ഒരു പെണ്ണയല്ല കാവേരി. ഈ ഇൻട്രോവെർട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്തത്? അന്തർമുഖവും. എക്സാക്ട്ലി. സാധാരണ കലാകാരന്മാർ, ഐ മീൻ ദിസ് പെർഫോമിംഗ് ആർട്ടിസ്റ്റ്, അങ്ങനെ ആവാറില്ലല്ലോ. കാവേരി എന്നൊരു പാടുന്നല്ലേ പറഞ്ഞു. അത് പറയാണ്ടിരിക്കുക ഭേദം. പഠിപ്പിക്കുമ്പോഴല്ലാതെ കാവേരി പാടുന്ന ഞാൻ കേട്ടിട്ടേ ഇല്ല. സിസ്റ്റർ കാര്യം ചെയ്യൂ. കാവേരിയും കുട്ടി ഒരു ദിവസം ക്വാർട്ടേഴ്സിലേക്ക് വരും. എന്റെ കയ്യില് മ്യൂസിക്കിന്റെ കുറെ റെയർ കളക്ഷൻസ് ഉണ്ട്. അവർക്കത് ഇഷ്ടാവും. ഹോസ്പിറ്റലിലെ മൊണോട്ടറി എന്നൊരു ചേഞ്ച് ആവുമല്ലോ. ഓ, പിന്നെന്താ, ഞാൻ വിളിച്ചോണ്ട് വരാം. തുളസി, ഞങ്ങളിതാ ഇപ്പൊ വരാം. ഒരു കണ്ണ് വേണേ. മട്ട് കണ്ടിട്ട് ഫീസൊന്നും വാങ്ങില്ലെന്ന് തോന്നുന്നു. തന്നെ അത്രയ്ക്ക് പിടിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടത്തുന്നവരുടെ കൂട്ടത്തിൽ ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള ഡോക്ടറെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പക്ഷേ ഡോക്ടറും കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. സ്റ്റേറ്റ്സിലേക്കോ മറ്റും പോവുകയാണെന്ന്. പിന്നെ തന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. എന്നെക്കുറിച്ചോ? അതെ. വീട്, നാട്, കുടുംബം, എല്ലാറ്റിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? തന്റെ സംഗീതം. ശരി, ഇപ്പൊ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതൊക്കെ പഠിച്ചിട്ടൊന്നുമല്ല, ഒറ്റക്കിരിക്കുമ്പോ വെറുതെ വാസന ഉണ്ടെന്നെങ്കിലും ഒക്കെ വായിക്കുന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും പറഞ്ഞൊഴിയണ്ട. ഞങ്ങള് പുറത്തുനിന്ന് കേട്ടു. അപ്പൊ കുറെ നേരമായോ വന്നിട്ട്? ഇല്ല, ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. ധൈര്യം കുടിക്കാനെന്താ? വന്നു കയറിയതല്ലേ ഉള്ളൂ, ആലോചിക്കാനുള്ള സമയം തരണം. അത് ശരി. പക്ഷെ ഇപ്പൊ പറഞ്ഞാലേ ഒരു മണിക്കൂർ കഴിഞ്ഞാലും കുട്ടപ്പം പ്രവേശിക്കൂ. ആ സ്ലോ മോഷനാ. എന്നെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, ഡോക്ടറുടെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. ശരി. ഇത് മുഴുവൻ കേട്ട് തീർക്കാൻ തന്നെ ഒരു മനുഷ്യായ പോരല്ലോ. പഠിക്കുന്ന കാലം മുതലേ ഉള്ള എന്റെ ഒരു ശീലമാണത്. മ്യൂസിക്കിനോട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ റിസർച്ച് നടത്താം. ക്ലാസിക്കലുണ്ട്, നാടനുണ്ട്, പുറമേ നിന്ന് വരുത്തിയവയുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ സംഗീത പദ്ധതികൾ ശ്രദ്ധിച്ചു കേട്ടാൽ എല്ലാ സംഗീതത്തിനും
ചില പൊതുവായ സ്വഭാവങ്ങളുണ്ട്, അത് നമ്മെ ചിലപ്പോ അത്ഭുതപ്പെടുത്തും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അതെന്താ? അല്ല, നമുക്ക് ദഹിക്കുന്ന വിഷയങ്ങളല്ലല്ലോ ഇതൊന്നും. കേട്ട് കേട്ടിരുന്ന് ഇടയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം പറയും, അത് അബദ്ധവും. അത് മതിയല്ലോ ഇങ്ങനെ നല്ലൊരു ഗെറ്റ് ടുഗദർ നശിപ്പിക്കാൻ. ഞാനും ഇതിന്റെ അതോറിറ്റി ഒന്നുമല്ല, മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് അഭിപ്രായം ഒന്നും പ്രകടിപ്പിക്കാത്തവരാകുമ്പോ എന്തും തുറന്നടിച്ച് പറയാമല്ലോ. അതെ, പൊടിയരിക്കഞ്ഞ് മുടങ്ങാതെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. മൂപ്പരെങ്ങനാ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഒട്ടേക്ക് ഇണങ്ങി ചേർന്നോ? ഇപ്പൊ വീട്ടിൽ പോണെന്ന് പറയുന്നില്ല, ഉറക്കമാണ്. തുളച്ചി ചാർജ് ഏൽപ്പിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ടീച്ചർ എനിക്കൊരു ഉപകാരം ചെയ്യോ, ഞാൻ ചില രാഗങ്ങളുടെ പേര് കുറിച്ച് തരാം, കുറെ കീർത്തനങ്ങൾ ടീച്ചർ തന്നെ പാടി റെക്കോർഡ് ചെയ്തരണം. അക്കമ്പനിമെന്റ്സ് നമുക്ക് ലോക്കൽ ആരെങ്കിലും വിളിക്കാം. ധൃതിയില്ല, ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ മതി, സ്റ്റേജിലേക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ. അത് ഞാൻ ഏറ്റു, തല്ലിയാണെങ്കിലും ഞാൻ പാടിപ്പിച്ചോളാം. കുട്ടപ്പാ, അല്ല നമുക്ക് അത്താഴം ഇവിടെ ആക്കിയാലോ? മറ്റൊരു ദിവസമാകാം, ഇന്നത്തേക്ക് അവിടെ കരുതിയിട്ടുണ്ട്. തന്നെയല്ല, കാവേരി കൊടുത്താലേ മൂപ്പർ എന്തെങ്കിലും കഴിക്കൂ. ഓ, എന്നാലും ഞാനതിന് താമസിപ്പിക്കുന്നില്ല. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചെറിയ ഒരു ആഗ്രഹമുണ്ട്, എ ഹംബിൾ റിക്വസ്റ്റ്. ടീച്ചർ ഒരു പാട്ട് കേൾക്കണം. പെട്ടെന്ന് ആവശ്യപ്പെട്ടാൽ വരുത്താവുന്ന നല്ല പാട്ടെന്ന് എനിക്കറിയാം, എന്നാലും അതൊരു ആശയാണ്. എന്താ ടീച്ചറെ? എന്നെ ടീച്ചർ എന്ന് വിളിക്കണോ? ഓ ജീസസ്, സ്വന്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞല്ലോ, ഇനി ചത്താലും മതി. ഇനിയിപ്പോ എനിക്ക് ഇത്രയുടെ സ്വാതന്ത്ര്യം എടുത്ത് ആവശ്യപ്പെടാം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? പാടുന്ന നല്ലത്, ഇല്ലെങ്കിൽ സാമാന്യ മര്യാദ ഓർത്ത് ഞാൻ പാടും. പിന്നെ എന്നെ ഡോക്ടർ ജോലിന്ന് പിരിച്ചുവിടും, തന്റെ അച്ഛന്റെ ചികിത്സ നിർത്തും, കൂട്ടപ്പൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും, പിന്നെ ആകെ പ്രശ്നമാവും. ഞാൻ പറഞ്ഞേക്കാം. എന്റെ ചെറിയച്ചനാ, പുള്ളിന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു, ഞാനത് മറന്നു. ജസ്റ്റ് മിനിറ്റ്. എന്താണോ സന്ധ്യക്ക് മുമ്പ് കട അടച്ച് കിടപ്പായോ? എന്താ വല്ല കോൺഫറൻസോ മറ്റോ ആണോ? ഏ ഒന്നുമില്ല ചെറിയച്ചൻ. ഇത് എലിസബത്ത്, എന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാ. ഇത് കാവേരി, മ്യൂസിക് കോളേജ് ടീച്ചറാ. ഓ അത് ശരി, ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ പരീക്ഷിക്കുകയായിരിക്കും അല്ലേ? മ്യൂസിക് ഇസ് ദ റെമഡി ഫോർ ഓൾ ഡിസീസസ്. എല്ലാ അസുഖങ്ങളെയും ഭേദമാക്കുന്ന ദിവ്യ ഔഷധമാണ് സംഗീതം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നു. അത്തരം പുതിയ വല്ല പദ്ധതിയും ആവിഷ്കരിക്കാനുള്ള ഉദ്ദേശമുണ്ടോ ഡോക്ടർ സാറിന്? ധൃതിയില്ലെങ്കിൽ ഇത്തിരി നേരം കൂടി ഇരിക്കാം, രസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. രാത്രിയാണ് എന്റെ വിനോദം. അത് ഈ അസമയത്ത് തന്നെ വേണോ ചെറിയ? ഇപ്പൊ ഇറങ്ങട്ടെ. ശരി, അപ്പൊ പിന്നെ നാളെ കാണാം, അല്ലെങ്കിൽ മറ്റന്നാള്. കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവും. ആ പോയതിൽ ഏതാ തന്റെ കക്ഷി? വെറുതെ അനാവശ്യം പറയല്ലേ ചെറിയ. അവരൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളാ. അവര് മാന്യമായി ജീവിച്ചോട്ടെ, നമുക്കിത്തിരി മാന്യത കുറഞ്ഞാലും മതിയല്ലോ, സംഗതി പ്രശ്നമായില്ലേ? ആ പോട്ടെ, വിഷയം എന്തായാലും മഞ്ഞപ്പത്രക്കാർക്ക് വാർത്ത ഉണ്ടാക്കരുത്. അവിവാഹിതനായ ഡോക്ടറുടെ വീട്ടിൽ തരുണീമണികളുടെ വിളയാട്ടം. എന്നെ തല പുറത്ത് കാണിക്കാൻ ഒക്കൂ. അതെ, എവിടുന്നായി എഴുന്നള്ളത്? ആ ഒരു മാസമായി വീട്ടിൽ നിറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് കറങ്ങി, കലാപബാധിത പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചു. അഹമ്മദാബാദ്, കൽക്കത്ത, പഞ്ചാബ്, കുറെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. വല്ല പത്ര റിപ്പോർട്ടും തയ്യാറാക്കാനുള്ള പരിപാടി ആയിരിക്കും. പത്ര റിപ്പോർട്ട് വട്ടുണ്ടോ നിനക്ക്? സത്യം സത്യമായിട്ട് എഴുതിയാൽ ഏത് പത്രം പ്രസിദ്ധീകരിക്കും? ഇത് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനൊന്നുമല്ല, കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്തൊക്കെ കണ്ടു? ആ ഒക്കെ പറയാം. അതിനു മുമ്പ് നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ചായ എടുക്കടോ, അത് ജ്യൂസോ? നിന്റെ അച്ഛന്റെ കുടിക്കാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ചായ എന്നും കാപ്പി എന്നും ആണോ? ചൂടാക്കാൻ എന്തെങ്കിലും? ഞാനും ഇപ്പൊ കഴിക്കാറില്ല. മാന്യന്മാർക്ക് കഴിച്ചുകൂടാന്നുണ്ടോ? ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലേ. മോൻ തപ്പ്, ഒരു വെടിക്കുള്ളത് കാണും. ദൈവം എന്നെ അങ്ങനെ പരീക്ഷിക്കില്ല.
ഇത്രയും കാലം പരിചയിച്ച ചുറ്റുപാടിൽ നിന്ന് വിട്ടുപോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എല്ലാവരും ചിരിച്ചുകൊണ്ട് തന്നെ യാത്ര പറയാൻ എനിക്ക് പറ്റില്ല. പോകുന്ന ദിവസം അടുത്തു വരുമ്പോ എനിക്ക് ഒരേ ഒരു ദുഃഖമേ ഉള്ളൂ. കാവേരി, ഒന്നും ചെയ്യാൻ മനസ്സില്ലാതെ ഒരു ശകുനിപ്പിഴ പോലെ അവൾ ഹോസ്റ്റലിലെ മുറിയിൽ കുത്തിയിരിക്കുന്നത് ഇന്ന് കാലത്ത് ഞാൻ കണ്ടു. അവൻ എന്നോടൊന്നും പറയാറില്ല. പക്ഷെ പറയണോ, ഡോക്ടർക്ക് അറിയില്ല അവളെ. അറിയാം. അധികം ആർക്കും അവളെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛന്റെ മരണം ഒരു സത്യമെന്ന് മനസ്സിലാക്കി സമാധാനിക്കാനുള്ള പാകതയൊക്കെ കാവേരിക്കുണ്ട്. പക്ഷെ ഞാൻ കൂടി പോയാൽ അവളുടെ കാര്യം പിന്നെ എന്താവുമെന്ന് എനിക്ക് ആലോചിക്കാനേ വയ്യ. ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇവിടെ എഴുന്നള്ളിക്കുന്നതെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന വേറെ ആരും എനിക്കില്ല. ഞാൻ ഇറങ്ങട്ടെ, പോകുന്നതിനും പോരാം യാത്ര ചോദിക്കാൻ. കാവേരി, എന്തെങ്കിലും ഒന്ന് പറ. എന്താ തന്റെ ഉദ്ദേശം? എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ മതിയോ? എനിക്ക് മനസ്സമാധാനത്തോടെ യാത്ര പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. കാവേരി, പറയുന്നത് സ്വാർത്ഥത കൊണ്ടാണ്. എങ്കിലും ഞാൻ പോകുന്നവരെങ്കിലും തന്നെ സന്തോഷമായിട്ടിരിക്കണം. ഹോസ്പിറ്റലിൽ വല്ലാതെ ബോറടിക്കുമ്പോ എലിസബത്ത് എനിക്കൊരു റിലീഫായിരുന്നു. വേണ്ടപ്പെട്ട ഒരു യാത്ര പറയുമ്പോ ജീവിതത്തോട് തന്നെ വല്ലാത്ത നീരസം തോന്നും. എന്നെ പ്രസവിച്ച് അഞ്ചാം വാക്കും എന്റെ അമ്മ മരിച്ചു, പിന്നെ അച്ഛനായിരുന്നു എല്ലാം. അഞ്ചാമത്തെ വയസ്സിൽ ഒരു ശാപം പോലെ അച്ഛനും മരിച്ചു.
ആ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് തോന്നി എനിക്ക് ഇനിയൊരു ജീവിതമില്ലെന്ന്. പിന്നെ ചെറിയച്ചനായിരുന്നു കുറെ കാലം കൈപിടിച്ച് നിറച്ച്. ഞാനൊരു കരപറ്റി എന്നറിഞ്ഞപ്പോ ചെറിയച്ചൻ ദേശാടനക്കാരനെ. സത്യത്തിൽ കാവേരിയുടെ അവസ്ഥ തന്നെയാണ് എന്റെയും. ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ. ജോലി തിരക്കൊരു കൂട്ടാവട്ടെ എന്ന് കരുതിയാണ് ഹോസ്പിറ്റൽ തുടങ്ങിയത്. പക്ഷേ അവിടെയും വല്ലാത്ത മടുപ്പ്. ദുഃഖങ്ങളുടെ കഥകളെ എല്ലാവർക്കും പറയാനുള്ളൂ. അമേരിക്കയ്ക്ക് പോകാൻ തീരുമാനിച്ചത് സത്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇവിടെ കാവേരിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കെങ്ങും പോകണമെന്ന് തോന്നുന്നില്ല. കാവേരി അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത്രയും കാലം അന്വേഷിച്ച് നടന്നത് കാവേരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആരോരമില്ലാത്തൊരു പെണ്ണോട് തോന്നുന്ന സഹതാപമെന്നോ കാരുണ്യമെന്നോ കരുതരുത്. പിന്നെ പ്രേമം പറഞ്ഞു പറഞ്ഞ് അർത്ഥം നഷ്ടപ്പെട്ടു പോയ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു പുരുഷന് ജീവിതത്തിൽ ഒരേ ഒരു സ്ത്രീയോട് മാത്രം തോന്നുന്ന ഒരു വികാരമില്ലേ, അതിനെന്ത് വാക്ക് ഉപയോഗിക്കാം? അറിഞ്ഞൂടെ കാവേരി എനിക്കിഷ്ടമാണ്. കാവേരി കൂട്ടിനുണ്ടെങ്കിൽ ജീവിക്കുന്നതിന് ചില പുതിയ അർത്ഥങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കാവേരിയുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ നാളെ നമുക്ക് വീണ്ടും കാണണം. അരുതാത്താണ് ആഗ്രഹിച്ചതെങ്കിൽ പഴകും മുമ്പേ നുള്ളിക്കളയാമല്ലോ. ശാന്തമായ ഒരു ഗ്രാമം. അതിർത്തിക്ക് കാവൽ നിൽക്കുന്ന മുട്ടക്കുന്നുകൾ. പതുക്കെ ഒഴുകുന്ന വീതി കുറഞ്ഞ പുഴ. ഓരത്തൊരോലപ്പുര. കൂടെ പാർക്കാൻ തുളസിക്കതിരിന്റെ വിശുദ്ധിയും മുടിയിൽ കാറ്റനയുടെ മണവുമുള്ള ഒരു നാടൻ പെണ്ണ്. നോവൽ വായിച്ചും സിനിമ കണ്ടും നടന്ന പ്രായത്തിൽ ഇതൊക്കെയായിരുന്നു സ്വപ്നങ്ങൾ. പിന്നെ പിന്നെ ഭാര്യയുടെ സ്ഥാനത്ത് ഒരു പെണ്ണിനെയും സങ്കല്പിക്കാൻ വയ്യെന്ന് പഠിച്ചു. പക്ഷേ ഒരു ഇൻട്യൂഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഉൾവിളി പോലെ എനിക്ക് തോന്നിയിരുന്നു പാടാൻ അറിയാവുന്നൊരു പെണ്ണായിരിക്കും. സംഗീതത്തോട് അന്നും ഭ്രാന്തായിരുന്നു, ഇന്നും. എന്തൊക്കെയായിരുന്നു കാവേരിയുടെ സ്വപ്നങ്ങൾ? കാവേരി കേട്ടില്ലേ? അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാൻ എനിക്ക് അവകാശമില്ല. അതെന്താ? എനിക്ക് മുമ്പേ ശപിക്കപ്പെട്ടവളായതുകൊണ്ട്. ഏത് ശാപവും ജീവിതം കൊണ്ട് മാറ്റിയെടുക്കാമെന്ന് പഠിച്ചവനാണ് ഞാൻ. മനസ്സിന്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ മനസ്സിന്റെ ഒരുതരം മറിച്ച്. ആട്ടെ, എന്തായിരുന്നു കാവേരിയുടെ ശാപം? ഇങ്ങനെ ഒരു മുഖം കിട്ടിയതോ, അത് പാടാനുള്ള കഴിവോ, അല്ലെങ്കിൽ പഞ്ഞു പോലെയുള്ള ഒരു മനസ്സോ? ഏതാണ്? ദുഃഖത്തിന്റെ മാറാപ്പം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഭൂതകാലം ആരുടെ ജീവിതത്തിലും ഉണ്ടാവും. എനിക്കതൊന്നും അറിയണമെന്നില്ല. പക്ഷേ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊന്നും പുറകോട്ട് പിടിച്ചു വലിക്കുന്ന തോട്ടിയാവരുത്. ശ്രമിച്ചു നോക്കാനിട്ടല്ല, എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആരോടെങ്കിലും പ്രേമം തോന്നിയിരിക്കാം, അയാളെ ചതിച്ചിരിക്കാം, അയാൾ വേറെ വിവാഹം കഴിച്ചിരിക്കാം, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോയിരിക്കാം. എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥകൾ പറയാനുണ്ടാവും. അങ്ങനൊരു കഥയല്ല എന്റേത്.
പിന്നെ അതെന്തായാലും എന്റെ ഇഷ്ടത്തെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ കേൾക്കാനുള്ള താല്പര്യമില്ല. പക്ഷേ പറയുന്നത് കൊണ്ട് കാവേരിയുടെ മൂടിക്കെട്ടിയ മനസ്സിന് പ്രത്യേകിച്ച് റിലീഫ് കിട്ടുമെങ്കിൽ ഞാനൊരു കേൾവിക്കാരനായിട്ടിരിക്കാം. എനിക്കത് പറയണം, ഇല്ലെങ്കിൽ ഞാൻ കാരണമില്ലാതെ ഒഴിഞ്ഞു മാറിയെന്നല്ലേ ധരിക്കും. പറഞ്ഞോളൂ, എന്താണ് കാവേരിയുടെ കഥ? Bye.
എനിക്ക് പേടിയാകുന്നു കാവേരി. എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. എനിക്ക് പാടാൻ കഴിയുന്നില്ല. മനസ്സാകെ കലങ്ങി മറിഞ്ഞതുപോലെ. എനിക്കെന്താ പറ്റിയത് എനിക്കറിയാം. ഞാൻ ധ്യാനിച്ചതും സ്നേഹിച്ചതുമെല്ലാം സംഗീതത്തെയാണ്. എന്റെ മനസ്സ് മുഴുവനും നീയാണ്, നിന്റെ സംഗീതമാണ്. ഇനി നിന്നെ ഞാൻ ഇവിടേക്കും വിടില്ല. നീ അടുത്തില്ലെങ്കിൽ എന്റെ ശക്തിയെല്ലാം വാർന്നു പോകുന്നത് പോലെ. നീ തന്നെയാണ് സംഗീതം, നീ തന്നെയാണ് ദേവി. ഇപ്പൊ അങ്ങനെ കൂടാൻ ആലോചിക്കാനൊന്നുമില്ല. ഞാനും ഒരു അമ്മയല്ലേ രാംനായരെ. ഇല്ല ചില ആഗ്രഹങ്ങളൊക്കെ. എത്ര നാളാണൊരുത്തൻ ഇങ്ങനെ സംഗീതവും ഭ്രാന്തമായിട്ട് നടക്കണ കാണുക. ഞാൻ അനുസരിക്കാനേ പഠിച്ചിട്ടുള്ളൂ. എങ്കിലും പാരമ്പര്യം കാവേരിയെ ദേവന് ഇഷ്ടാന്ന് വെച്ചാ ആദിക്കവിനൊരിഷ്ടം എനിക്കില്ല. പിന്നൊക്കെ വിധി പോലെ. കൊച്ചുതിരുമേനിയോട് ഒന്നും ആലോചിക്കാനില്ല. ഒക്കെ രാമനായരും കാണണില്ലേ.
താഴേക്ക് വിളിക്കുന്നുണ്ട്. ശരിയല്ലല്ലോ കുഞ്ഞുണ്ണി. എന്തിന്റെ നിമിത്തം? ഇവിടെ ഇപ്പൊ എന്തിന്റെ നിമിത്തം നോക്കാനുള്ളത്? ഇങ്ങനെയൊരു പെൺകുട്ടി ഇല്ലത്തേക്ക് വരുന്നതിൽ ആർക്കും ഒരു താല്പര്യവും കാണുന്നില്ല. ആർക്കും എന്ന് വെച്ചാൽ? പിതാമഹന്മാർക്ക്, കുലദൈവങ്ങൾക്ക്, സർപ്പങ്ങൾക്ക്, അല്ലാണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒക്കെ പൊരുത്തക്കാടാ. പെൺകുട്ടിക്ക് ഭർത്താവ് വാഴാൻ വിധിയില്ല വെച്ചാൽ പിന്നെ എന്താ ചെയ്യ? ബന്ധം ദീർഘായുസിനും സന്തതി പരമ്പരയ്ക്കും അനുകൂലമല്ലാത്ത നിലയിലാണ് കാണുന്നത്. ഞങ്ങളിത് പറയുമ്പോ ജാതിപരമായ യാഥാസ്ഥിതികൾ കൊണ്ടാണെന്ന് കുഞ്ഞുണ്ണി വിചാരിക്കും ഇല്ലേ? കുഞ്ഞുണ്ണി എന്താ ഒന്നും പറയാത്തത്? എനിക്കൊന്നും പറയാനുമില്ല, ആലോചിക്കാനുമില്ല. എല്ലാറ്റിനേക്കാളും വലുത് മനസ്സിന്റെ പൊരുത്ത. ആ ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്ക് എതിരെ നിൽക്കാൻ പറ്റില്ല. അതാ എന്റെ വിശ്വാസം. കുഞ്ഞുണ്ണിയുടെ വിശ്വാസങ്ങളെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്ന് വെച്ചോളൂ. ഞങ്ങളൊക്കെ പ്രായം കൊണ്ടെങ്കിലും തന്നെക്കാൾ മുതിർന്നവരാ. തലമുറകളായി തറവാട് കാത്തുപോരുന്ന സർപ്പദൈവങ്ങളുടെ പ്രസാദവും അപ്രീതിയും രണ്ടും തൊട്ടറിഞ്ഞിട്ടുള്ളവരാ ഞങ്ങളൊക്കെ. എനിക്ക് അനുഗ്രഹിച്ചു കിട്ടിയ ഈശ്വരന്റെ പ്രീതിയാണ് കാവേരി. അതിനപ്പുറം എനിക്കൊന്നും ആലോചിക്കാനില്ല. ഇനിയൊക്കെ ഇഷ്ടം പോലെ. എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങിന് ഞങ്ങളെ ആരെയും കാക്കണ്ട. ആരോ അല്ലാണ്ട് thank you.
ആ സ്ഥാനത്ത് മറ്റൊരാളെ കുടിയിരുത്താൻ കവരിക്ക് കഴിയുമോ? എനിക്കറിഞ്ഞൂടാ. ഞാനൊട്ടും തളർന്നിട്ടില്ല. കവരിക്ക് ഇഷ്ടമാണെങ്കിൽ ഈ നിമിഷം മുതൽ. വേണ്ട, അറിഞ്ഞുകൊണ്ട് ഈ ശാപം വലിച്ച് തലേ വെക്കണ്ട. ഇതൊരു ശാപമാണെങ്കിൽ അതെന്റെ കർമ്മഫലം ഞാൻ
കാര്യങ്ങളൊക്കെ നീ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് മറിച്ചൊരഭിപ്രായം പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ പറയാതിരിക്കുന്ന ഒരു തരം വഞ്ചനയാണ്. അന്ന് നിന്റെ ക്വാർട്ടേഴ്സിൽ വെച്ച് ആ കുട്ടിയെ ഒരു വട്ടം കണ്ടതല്ലേ ഉള്ളൂ എനിക്ക് നല്ല മതിപ്പ് തോന്നി. നിന്നെപ്പോലെ വഴിവിട്ട് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഇഷ്ടം തോന്നുന്ന എല്ലാ ഗുണങ്ങളും ആ കുട്ടിക്കുണ്ട്. ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. പക്ഷേ തീരുമാനിക്കുന്നതിന് മുമ്പ് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും ആ കുട്ടിയുടെ കഴിഞ്ഞ കാലം അവൾ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അറിഞ്ഞത്? പറഞ്ഞത് അവളുടെ മാന്യത സമ്മതിച്ചു. മുമ്പ് കാലങ്ങളിൽ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു വെച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഴഞ്ചനാണെന്നും പറഞ്ഞ് തള്ളിക്കളയാനാണ് പുതിയ തലമുറയ്ക്കിഷ്ടം. അതിന്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല, റിബലാകാനുള്ള ഒരു തരം ബോധപൂർവമായ ശ്രമം കൊണ്ട്. ജാതകവശാൽ വൈധവ്യദോഷമുള്ള ഒരു പെൺകുട്ടി ആ വഴിക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഒട്ടും താല്പര്യമില്ല. ശരി, വേണ്ട, സയൻസാണ് നിന്റെ വിഷയം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അതിന്റെ മുഖമിലേക്ക് തള്ളിക്കളയേണ്ടവനാണ് നീ. പക്ഷേ നമ്മുടെ യുക്തിക്ക് മറുപടി പറയാനില്ലാത്ത എത്രയോ സംഭവങ്ങൾ നടക്കുന്നു, കണ്ടിരിക്കുന്നു. വെറുതെ പറയുന്നതല്ല, സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു പെണ്ണാണ് മുന്നിൽ നിൽക്കുന്നത്. മനസ്സുകളുടെ ചേർച്ചയാണ് ഏറ്റവും വലിയ പൊരുത്തം, അതാണ് എന്റെ വിശ്വാസം. അതുള്ളിടത്തോളം കാലം ഒരു ജാതക ദോഷത്തിനും ശക്തിയില്ല. തർക്കിച്ച് ജയിക്കുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. നീ ആലോചിച്ചിട്ടില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ. ആ, നമുക്ക് രണ്ടുപേർക്കും ഉറപ്പില്ലാത്ത ആ വിധിയെക്കുറിച്ച് നമുക്ക് തൽക്കാലം ചിന്തിക്കേണ്ടെന്ന് വെച്ചാം. വെറും മനഃശാസ്ത്രപരമായ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു നല്ല പെണ്ണിന് ഒരു പുരുഷനെ മാത്രമേ മനസ്സുകൊണ്ട് ഭർത്താവായി വരയ്ക്കാൻ പറ്റൂ അല്ലേ? അവൾ എത്ര ബോധപൂർവ്വം ശ്രമിച്ചാലും നിനക്കെപ്പോഴും രണ്ടാം സ്ഥാനമേ ഉണ്ടാവും. പെട്ടെന്നുള്ള ആവേശം തണുക്കുമ്പോൾ, കാലം കഴിയുമ്പോൾ നിനക്കത് ബോധ്യപ്പെടും. അവിടെ ആരംഭിക്കും ജീവിതത്തിന്റെ താളപ്പിഴ. ഇഷ്ടമുള്ളപ്പോൾ സ്വീകരിക്കാനും ഇഷ്ടക്കേട് തോന്നുമ്പോൾ വിട്ടുപിരിയാനുമുള്ള ഒന്നാണോ വിവാഹബന്ധം? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ചെറിയച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എന്നെ അറിയാവുന്ന ഒരാളെ പൂമുഖത്തുള്ളൂ ചെറിയച്ഛൻ. ഞാൻ ഒറ്റയ്ക്ക് കഴിയുന്നതിൽ എന്നും പരാതി പറയാറുള്ള ചെറിയച്ഛനിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണമല്ല ഞാൻ ആഗ്രഹിച്ചത്. എന്റെ മനസ്സിന് പിടിച്ച ഒരു പെണ്ണിനെ കണ്ടുകിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ പണിക്ക് പോകാതിരുന്നത്. എനിക്കതിൽ ഒരു നിരാശയും തോന്നുന്നില്ല. നല്ല പ്രായത്തിൽ നീ ഒരുത്തിയെ കണ്ടെത്തിയെങ്കിൽ ഞാനൊരെതിരും പറയില്ല. പക്ഷേ വിധിയെ വെല്ലുവിളിക്കാൻ സ്വന്തം ജീവിതം തന്നെ പരീക്ഷിക്കണം. എന്തിനാ ചെറിയ കല്യാണം പോലും വേണമെന്ന് വെച്ച് ലോകം മുഴുവൻ കറങ്ങി നടന്നത്? എന്ത് പഠിക്കാനാ കണ്ണിക്കണ്ട ആശ്രമങ്ങളിലൊക്കെ കയറി ഇറങ്ങിയത്? നാളേക്ക് 40 വട്ടം സ്വയം പറയാറുണ്ടല്ലോ, പ്രായമായെങ്കിലും ചെറുപ്പം വിടാത്ത മനസ്സുണ്ടെന്ന്. എവിടെയാ മനസ്സ്? ജാതക ദോഷം, വിധി, ശാപം. ചെറിയച്ഛനെ കുറിച്ച് എനിക്കിപ്പോ നാണം തോന്നുന്നു. നിനക്ക് ഈ വിഷയത്തിലുള്ള ഒരുതരം തീഷ്ണമായ ആവേശം എനിക്കിപ്പോ പൂർണ്ണമായും ബോധ്യമായി. എനിക്കിനി ഒന്നും പറയാനില്ല. എനിക്കിനിയൊന്നും പറയാനില്ല. ആ, ഒരു കാര്യം പറയാനുണ്ട്. പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. നാളെ കാലത്ത് കാവേരിയെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരും. ചെറിയച്ഛൻ കൂടെ ഉണ്ടായാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ പോകുന്നു.
ഞാൻ മരിച്ചില്ല. വിധി എന്നോട് തോറ്റു. എന്റെ സ്വപ്നം അത് കയ്യെത്തി പിടിക്കാവുന്നത്ര അടുത്തായപ്പോ മനസ്സിന്റെ വല്ലാത്തൊരു കുതിച്ചുചാട്ടം അതാണ് എല്ലാം വരുത്തി വെച്ചത്. കാവേരി, നീ പറയാറില്ലേ നിന്റെ ശാപത്തെ പറ്റി, നിന്റെ ജാതകദോഷത്തെ പറ്റി. കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ദുരന്തം. ഇനി ഒരു ശക്തിക്കും നമുക്കെതിരെ നിൽക്കാൻ പറ്റില്ല. കാവേരി, നിനക്കൊന്നും പറയാനില്ലേ?